മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലസ് ടു ഇംഗ്ലീഷിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 17 ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റ്സ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ്സിനെ പറ്റിയിട്ടും ഏകദേശം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളതും ഒരു ഐഡിയ കിട്ടും. സോ ഇത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മെഗാ റിവിഷൻ്റെ പാർട്ട് ടു വീഡിയോ ആണ്. പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ആൻഡ് നോൺ ഫോക്കസ് എല്ലാ ചാപ്റ്റേഴ്സും ഒരു മണിക്കൂറിൽ താഴെയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ വീഡിയോസ് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല, ഒരൊറ്റ വീഡിയോയിൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ചെക്ക് ചെയ്യുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിബേറ്റ്. ഡിബേറ്റ് വരുന്ന സമയത്ത് ഏതൊരാൾക്കും ആ ഒരു 4 മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഡിബേറ്റ്സിൽ, അല്ലേ? ഡിബേറ്റ്സ് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നമുക്ക് ഇന്ന ടോപ്പിക്ക് വരുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ച ചാപ്റ്ററിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ചോദിക്കാം, ഓരെന്താണ് വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് ചോദിക്കാം, സ്ത്രീകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ചോദിക്കാം, ദെൻ എന്താണ് ഫ്രണ്ട്ഷിപ്പ്, ട്രൂത്ത്, ഇതിനെ പറ്റിയിട്ട് ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ എന്താണ്, നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ ഡോട്ട് ഇടുന്നതിനേക്കാളും നമ്പർ ഇടുന്നതായിരിക്കും നല്ലത്. നമ്പേഴ്സ് ഇട്ട് 4 എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, എഗെയിൻസ് എന്ന് വെച്ചാൽ അതിനെതിരെയായിട്ട്. എത്ര പോയിൻ്റ്സാണ്, 4 പോയിൻ്റ്സാണ് മെയിലിൽ ചോദിക്കാറ്, അത് കൃത്യമായിട്ട് എഴുതാം. അതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഇല്ല. ഓക്കെ, ദെൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇൻ്റർവ്യൂ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് അല്ലേ. അത് ചിലപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റീനെ ഇൻ്റർവ്യൂ ചെയ്യാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള രീതിയിലായിരിക്കാം. ഒരു സെലിബ്രിറ്റീനെ ഓർ മറ്റേതെങ്കിലും ബിസിനസ്, നമ്മൾ റിഫാൻ ആലത്തിനെ കണ്ടതുപോലെ. സോ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, സീക്രട്ട് ഓഫ് യുവർ സക്സസ്, റോൾ മോഡൽ ആരാണ്, മെമ്മറബിൾ ഇൻസിഡൻറ്റ്, ലൈഫിലെ ഹാർഡ് ടൈംസിലൂടെ എങ്ങനെയാണ് നിങ്ങൾ കടന്നു പോയത്, ന്യൂ ജനറേഷനുള്ള മെസ്സേജ് എന്താണ്. സോ അങ്ങനെ എന്തും ചോദിക്കാം. സോ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതാൻ പറയാറുള്ളൂ, ചില സമയത്ത് വിത്ത് ആൻസേഴ്സ് പറയാറുണ്ട്. ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം, രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും എഴുതണം. സോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതാമുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ഓക്കെ, ഇതിന് മുന്നേ നമ്മൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം എന്താണ് അവരുടെ ഫോക്കസ് ഏരിയ വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുമെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലെല്ലാം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് സ്പീച്ച്. സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ട, പഠിച്ചിട്ട് പോകേണ്ട ഇമ്പോർട്ടൻറ്റ് സ്പീച്ചിൻ്റെ വീഡിയോ നമ്മൾ 1-2 ദിവസം മുന്നേ ചെയ്തിരുന്നു. ഒരു പെർഫെക്റ്റ് നോട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വിമൻ എംപവർമെൻറ്റ് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. മിക്കവാറും അത് ചോദിക്കാൻ ചാൻസ് കൂടുതലും, സ്പീച്ച് കൂടുതൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറ്. സോ നിങ്ങൾക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കാം, അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ അതിൽ സ്പീച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സല്യൂട്ടേഷൻ വേണം. ജസ്റ്റ് മെയറായിട്ട് നമ്മളൊരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നെല്ലാം ആ ഒരു നോട്ടിലുണ്ട്. സോ നിങ്ങൾ അത് നോക്കി പഠിക്കാം. അപ്പോൾ ആ ഒരു സല്യൂട്ടേഷൻ വേണം. ദെൻ എന്താണ്, നമ്മൾ സ്പീച്ചിനെ പല പല പാരഗ്രാഫ്സ് ആയിട്ട് എഴുതണം എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് താങ്ക് യു. അപ്പോൾ ഈ ഒരു സിമ്പിൾ സ്പീച്ചിനെക്കാട്ടിലും നിങ്ങൾ ആ ഒരു സ്പീച്ച് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്തതാണ് സെമിനാർ റിപ്പോർട്ട്. സെമിനാർ റിപ്പോർട്ട് എഴുതാൻ തരും അല്ലേ. സോ അതിലുള്ള കണ്ടൻസ് നമുക്ക് തന്നിട്ട് നമുക്ക് സെമിനാർ റിപ്പോർട്ട് എഴുതേണ്ടി വരും. വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. സെമിനാർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കുക. സെമിനാർ റിപ്പോർട്ട് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ അതെന്താണ് സെൻറ്റൻസസ് ആക്കി എഴുതുക എന്നുള്ളതാണ്. ടോപ്പിക്ക് തന്നിട്ടുണ്ടാകും അല്ലേ, ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ്, പേപ്പർ പ്രസൻറ്റേഷൻ, ക്രൈസിസ് എമംഗ് ഫാമേഴ്സ്, ദെൻ എന്താണ് ഇൻഡിജീനിയസ് ഫുഡ് ക്രോപ്സ് ആൻഡ് സെൽഫ് റിലയൻസ്, അങ്ങനെ പല പല കാര്യങ്ങളെ പറ്റിയിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. സോ എന്താണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജസ്റ്റ് സെൻറ്റൻസ് ആക്കിയാൽ മതി. ഒരുപാട് നമ്മുടെ ഭാഗത്തു നിന്ന് കൂട്ടിച്ചേർക്കൊന്നും വേണ്ട എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓൺ 24th February ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ടോപ്പിക്കിലായിരുന്നു ആദ്യം തന്നെ എന്താണ് സ്കൂൾ പ്രെയറോട് കൂടിയാണോ നടന്ന കാര്യങ്ങളൊക്കെയുണ്ട്. ദാൻ വെൽക്കം സ്പീച്ച് ആര് പറഞ്ഞു, ആരൊക്കെയായിരുന്നു ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്, എന്താണ് പിന്നെ ആരുടെയൊക്കെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, പേപ്പർ 1 ആരുടേതായിരുന്നു, പേപ്പർ 2 ആരുടേതായിരുന്നു, എന്തൊക്കെയാണ് അതിലും കൃത്യമായിട്ട് എംഫസൈസ് ചെയ്ത് പറഞ്ഞത്, ദെൻ ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് ആരുടേതായിരുന്നു എന്നൊക്കെ. എന്താണ് ആ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് സെൻറ്റൻസ് ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റിയ മറ്റൊരു ഡിസ്കോഴ്സ് ആണ്. ദെൻ പ്രൊഫൈൽ. പ്രൊഫൈൽ ചോദിക്കാമല്ലോ. പ്രൊഫൈൽ നിങ്ങളിപ്പോൾ പ്ലസ് 1 10th മുതൽ എഴുതുന്നതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും അല്ലേ. സോ ജസ്റ്റ് മെയറായിട്ട് പ്രൊഫൈൽ നമ്മൾ നേരെ കയറി ഹി വാസ് ബോൺ ഓൺ എന്ന് എഴുതുന്നതിനെക്കാട്ടിലും അയാൾ ആരാന്ന് പറയൂലേ. ഇപ്പോൾ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് ദ ഫേമസ് ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ സുഭാഷ് കുമാർ വാസ് ബോൺ,
അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വാസ് ബോൺ ഓൺ 22nd July 1998 അറ്റ് കൽപ്പറ്റ ഇൻ വയനാട്. ദെൻ പ്രൊഫഷൻ തന്നിട്ടുണ്ടാവും, എഡ്യൂക്കേഷൻ, കരിയർ, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടാകും. നല്ല രീതിയിൽ എഴുതാം. ഏറ്റവും ലാസ്റ്റ് ഹി ഡൈഡ് ഓൺ അല്ലെങ്കിൽ പാസ്ഡ് അവേ എന്നൊക്കെ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ടെന്നാണ് ഹി സ്റ്റിൽ റിമൈൻസ് ഇൻ ദ ഹേർട്സ് ഓഫ് മെനി എന്നുള്ള രീതിയിൽ ഒന്ന് കൺക്ലൂഡ് കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ദെൻ സിക്സ്ത് ആണ് ലെറ്റർ. ലെറ്റർ ടു ദ എഡിറ്റർ ആവാം, ഫോമൽ ലെറ്റർ. ഫ്രണ്ട്സിന് എഴുതുന്നതല്ല, ഫ്രണ്ട്സിന് എഴുതുന്നതിന് ഇൻഫോമൽ ലെറ്റർ എന്ന് പറയും. സോ ഫ്രം അഡ്രസ്സ് കൊടുക്കുക, ദെൻ ഡേറ്റ്, ദെൻ ടു എഡിറ്റർ ഹിന്ദു ദ അഡ്രസ്, എന്താണ് അത് കൊടുത്തേക്കുക, ആർക്കാണ് അയക്കുന്നതെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് സബ് വേണം, എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്, എന്ത് പ്രശ്നമാണ് നമ്മളവിടെ എന്താണ് അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്നത്, അതാണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത്. ദെൻ സേർന്ന് തുടങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ എന്താണ് ഇത് നമ്മൾ മൂന്ന് പാരഗ്രാഫ്സായിട്ട് തിരിക്കണം. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ലെറ്റർ ഒന്നും ഒരുപാട് വലിച്ചു വാരി എഴുതണ്ട, അതും ഫോമൽ ലെറ്റർ അങ്ങനെ എഴുതേ വേണ്ട. സോ മൂന്ന് പാരഗ്രാഫ്സ് തിരിക്കാം. ആദ്യത്തേതിൽ നിങ്ങൾ എന്താണോ അഡ്രസ്സ് ചെയ്യുന്ന ആ കാര്യം, രണ്ടാമത്തേതിൽ എന്താണ് നിങ്ങളുടെ സജഷൻസ് ഉള്ള കാര്യങ്ങൾ, സജഷൻസ് മുന്നോട്ടേക്ക് വയ്ക്കാനുള്ളത്, മൂന്നാമത്തേതിൽ ഒരു കൺക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫായിട്ട്, ദെൻ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി സൈനർ നെയിം എന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ദെൻ കമ്പാരിസൺ. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഇൻഫോമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫ്രം ഡേറ്റ് ടു വരെ എഴുതാം, സബ്ജക്റ്റ് വേണ്ട, സബ്ജക്റ്റ് വേണമെന്നില്ല. സബ്ജക്റ്റ് എഴുതിയെന്ന് വിചാരിച്ചാൽ അങ്ങനെ മാർക്ക് പോകുകയില്ല, പക്ഷേ സബ്ജക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അത് തന്നെ എന്താണ് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ മൂന്ന് പാരഗ്രാഫാക്കി എഴുതാമെന്നുള്ളൂ ഫ്രണ്ടിന് എഴുതുമ്പോൾ. ദെൻ കമ്പാരിസൺ. കമ്പാരിസൺ പറയുന്ന രണ്ട് പോയിൻ്റ് തന്നിട്ട് നമ്മളോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അത് ഏത് പോയിൻ്റ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ രണ്ടിൻ്റെ കാര്യങ്ങൾ ചേർത്ത് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. രണ്ട് പോയിൻ്റിനെ പറ്റിയിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് അപ്രിസിയേഷൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ഒരുപാട് ചെയ്തതാണ് ഫോർമാറ്റിലെ. അതന്നെ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഓദറിനെ പറ്റിയിട്ട്, രണ്ടിൻ്റെ മോദറിനെ പറ്റിയിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ വേണം നമ്മൾ അതിൻ്റെ തീമിനെ പറ്റിയിട്ട്, കണ്ടൻറ്റ് തീമിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ് പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക, രണ്ടിൻ്റേതും കമ്പാരിസൺ ആണല്ലോ. ദെൻ നാലാമത്തെ പാരഗ്രാഫിൽ സജഷൻ ഓർ മെസ്സേജ്, എന്താണോ പോയിറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പറയാനുള്ളത്, അതെല്ലാം ചേർത്തിട്ട് നാല് പാരഗ്രാഫ്സോ അല്ലെങ്കിൽ അഞ്ച് പാരഗ്രാഫൊക്കെ ആയിരിക്കും അത് എഴുതാം. ദെൻ അനൗൺസ്മെൻറ്റ് ചോദിച്ചേക്കാം അല്ലേ. അപ്പോൾ ഇതിൽ അനൗൺസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുമല്ലോ, ഡിയർ ടീച്ചേഴ്സ്, ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അത് ദെൻ എന്താണ് ദ ലിറ്റററി ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഇനാക്ട് ദ പ്ലേ. ഇത് പ്ലേനെ പറ്റിയിട്ടുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ്. എപ്പോഴാണ് നടക്കുന്നത്, എവിടെയാണ് എന്നുള്ളത് പറയണം. ദെൻ എന്താണ് ആ പ്ലേയിൽ എന്താണ്, എന്താണോ ആക്ടിവിറ്റി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ഉള്ളത്, ദെൻ അത് ഇന്ന ടീച്ചറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇന്ന ആളുകളാണ് അതിൽ അഭിനയിക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് റോള് ആർക്കൊക്കെയാണുള്ളത്, ദെൻ എന്താണ് ടിക്കറ്റ്സ് എവിടെ നിന്ന് കിട്ടും, വിന്നർക്ക് കിട്ടുന്നത് എന്താണ്, എന്താ പ്രൈസസ് എന്തെങ്കിലും അവാർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ. ദെൻ വെൽക്കമിങ് സ്പീച്ച്. വെൽക്കമിങ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് എന്താണ് ഗുഡ് മോർണിംഗ് എവരിബഡി, ഐ എം ഹാപ്പി ടു വെൽക്കം ടു യു ദിസ് പാനൽ ഡിസ്കഷൻ. പാനൽ ഡിസ്കഷനിലേക്ക് വെൽക്കം ചെയ്യുന്നതാണ്. അതും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒന്ന് രണ്ട് പാരഗ്രാഫ് തിരിക്കുക. ഒരുപാട് പാരഗ്രാഫ് ആക്കിയില്ലെങ്കിൽ ഒരു രണ്ട് പാരഗ്രാഫൊക്കെ ആക്കാം. അതിനൊന്നും പ്രത്യേകിച്ചൊരു ഫോമാറ്റ് ഇല്ല. അതിൽ നമുക്ക് തന്നിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ ഇന്ന ആൾ ഇന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ആണ്, വെൽക്കമിങ് സ്പീച്ച് ആണല്ലോ. ദെൻ എന്താണ് സമ്മറി ഓഫ് മോഡറേറ്റർ ഇൻ എ പാനൽ ഡിസ്കഷൻ. പാനൽ ഡിസ്കഷനിൽ മോഡറേറ്ററുടെ സമ്മറി, അതായത് ഡിസ്കഷനെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മറി കൊടുക്കുന്നതാണ്. അത് ചോദിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചാൻസ് ഇല്ല. ദെൻ അതിനും പ്രത്യേകിച്ച് ഒരു ഫോമാറ്റൊന്നും ഇല്ല. എന്തൊക്കെയാണ് ആ ഒരു പാനൽ ഡിസ്കഷനിൽ പറഞ്ഞത്, ഇന്നാളെന്തൊക്കെ സ്ട്രെസ് ചെയ്തു, ഇന്നാളെന്തൊക്കെ പറഞ്ഞു, സോ ടോട്ടലി എന്തൊക്കെയാണ് ഇതിലെ മെയിൻ കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ദെൻ ജോബ് ആപ്ലിക്കേഷൻ എന്തായാലും നോക്കിയിട്ട് പോകണം. ജോബ് ആപ്ലിക്കേഷനിൽ ആളുടെ പേര്, അഡ്രസ്സ്, ദെൻ എന്താണ് ഡേറ്റ് കൊടുക്കണം. ദെൻ എന്താണ് എന്ത് പരിപാടിയിലേക്കാണ്, ടു ആർക്കാണെന്നുള്ളത്. ദെൻ എന്താണ് സബ്, ഡിയർ മാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അതിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടായിരിക്കുമല്ലോ ജോബിന് അപ്ലൈ ചെയ്യുന്നത്. സോ ആ അത് നമ്മൾ ആദ്യം എംഫസൈസ് ചെയ്യണം. വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു, ഇന്ന ഡേറ്റിലെ, ഡേറ്റും കൂടി പറയണേ, ഇന്ന ഡേറ്റിലെ ദ ഹിന്ദുവിലെ അല്ലെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ വേണ്ടത്.
ആ രണ്ട് ലൈൻ എഴുതിയാൽ മതി. ദെൻ എന്താണ് നമ്മൾ നമ്മളെ പറ്റിയിട്ട് പറയാം, ടീച്ചിങ് ഇഷ്ടമാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇതാണ് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ആ കാര്യങ്ങളാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങളിൽ നിന്നൊരു കോളിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു, എന്താണ് ഇൻ്റർവ്യൂവിന് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ എൻ്റെ എന്താണ് എന്നെ കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അത് വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ യുവേഴ്സ് സിൻസിയർലി, നെയിം ആൻഡ് സിഗ്നേച്ചർ. ഇനി വിത്ത് റെസ്യൂമിയാണ് കൂടുതലും ചോദിക്കാറ്. റെസ്യൂമിക്ക് അങ്ങനെ ഒരു ഇന്ന ഫോമാറ്റ് മാത്രമേ ഫോളോ ചെയ്യാൻ പോലും എന്നൊന്നുമില്ല, കാരണം നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള റെസ്യൂമീസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ റെസ്യൂമിക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു രീതിയിൽ തന്നെ നോക്കാം. ആളുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അതെല്ലാം വേണമെങ്കിൽ ഫസ്റ്റ് ഇതേപോലെ നിങ്ങൾ എന്തെഴുതുമ്പോഴും ബോക്സിലേക്ക് ആക്കി എഴുതണം കേട്ടോ. ബോക്സ് വരയ്ക്കണേ ഫൈനല് ആദ്യം വേഗം എഴുതി തീർത്തിട്ട് ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് എക്സ്ട്രാ ഉണ്ടാകണം. ആ സമയത്തെല്ലാം ബോക്സിലാക്കി നല്ല വൃത്തിയാക്കി എഴുതാം. ദെൻ ഒബ്ജക്റ്റീവ് വേണം, അതായത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം. അത് ഓരോ ജോലിക്കും ഓരോ ലക്ഷ്യമായിരിക്കും ഉണ്ടാകുക. ഇന്ത്യയിലെ സ്റ്റുഡൻസിൻ്റെ എന്താണ് സ്റ്റുഡൻസിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്താണ് ഒബ്ജക്റ്റീവ്, അതൊന്നോ രണ്ടോ സെൻറ്റൻസിലാക്കി എഴുതാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എഴുതണം. അത് എഴുതുന്ന സമയത്ത് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റേ വരാമുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് വരണം. പി ജി കഴിഞ്ഞതാണെങ്കിൽ പി ജി, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു, ദെൻ ഏറ്റവും ലാസ്റ്റ് SSLC. അത് ഏത് വർഷമാണ് കംപ്ലീറ്റ് ചെയ്തത്, ഏത് സ്കൂളിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ്, മാർക്കിൻ്റെ പെർസെൻറ്റേജ്, ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ എക്സ്പീരിയൻസ് എഴുതാം. ടീച്ചിങ് ആകുമ്പോൾ ടീച്ചിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു രണ്ടോ മൂന്നോ എക്സ്പീരിയൻസസ് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന വർഷങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എഴുതാം. ദെൻ നിങ്ങൾ ആസേ എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ഒരു മാനേജിങ് പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് മാനേജർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. സ്കിൽ എഴുതണം, ഇതിലേക്ക് ചേർക്കാൻ പറ്റിയ സ്കിൽസ് എഴുതണം, അറിയാവുന്ന ലാംഗ്വേജസ് എഴുതണം, അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, ദെൻ ഇൻട്രസ്റ്റ്, എന്താണ് ഡിക്ലറേഷൻ, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ട്രൂ ആൻഡ് ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആണെന്ന് പറഞ്ഞിട്ട് ഡിക്ലറേഷനും കൂടി കൊടുത്ത് ആ ഒരു റെസ്യൂമി കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇപ്പോൾ ഇതിൽ ബോക്സിങ് മാച്ചിനെ പറ്റിയിട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ക്യാച്ചി ആയിട്ടുള്ളൊരു ടൈറ്റിൽ വേണം. ദെൻ എന്താണ് സ്ഥലം നമ്മൾ എഴുതണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ എഴുതാം. ദെൻ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുന്ന സമയത്തെ നമ്മൾ അതൊരൊറ്റ പാരഗ്രാഫ് എഴുതി എഴുതിയാലും മതി. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്താണ് ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഡ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതായത് മേയർ ഇങ്ങനെ പറഞ്ഞു ഇന്ന പ്രശ്നത്തിനെ പറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്താണ് എന്തെങ്കിലും ഒരു കോട്ട് കൂടി ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ആളുകൾ കണ്ടു നിന്നവർ പറഞ്ഞതോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അതോറിറ്റി ഓരോരുത്തർ പറഞ്ഞതോ അങ്ങനെ ഒരു കോട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്താലും നല്ലതായിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ ഫോമാറ്റ്. ദെൻ ബ്ലർബ്. ബ്ലർബ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചേക്കാം. ബ്ലർബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. ആ ഒരു ഹെഡിങ് ദെൻ എന്താണ് ബുക്കിൻ്റെ പേരും ബുക്ക് എഴുതിയാളും ദെൻ ആ ഒരു ബുക്കിനെ പറ്റിയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓതേഴ്സ് ആരെങ്കിലും അതിനെ പറ്റിയിട്ട് പല ആളുകൾ പറയുമല്ലോ, ആ ഇതൊരു കോട്സിലാക്കി കൊടുക്കാം. ദെൻ എന്താണ് അതിൽ സമ്മറി നമുക്ക് തന്നിട്ടുണ്ടാകും. സോ ആ ഒരു സമ്മറി എടുത്ത് ചെറുതായിട്ട് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യുക, സമ്മറി എഴുതാം. ദെൻ എന്താണ് ഈ ഓതർ തന്നെ വേറെ ബുക്സ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. ഏത് പബ്ലിക്കേഷൻസിൻ്റെ കീഴിലാണ് സ്ഥലം, ദെൻ അതിൻ്റെ പ്രൈസ്, ഇത്രയും കാര്യങ്ങൾ ബ്ലേബിൽ നിങ്ങൾ അത് നമ്മൾ ബുക്ക് നിങ്ങൾ ബുക്ക് വായിക്കുന്നവരാണെങ്കിൽ അറിയായിരിക്കുമല്ലോ ബുക്കിൻ്റെ ബാക്ക് വശം ഇങ്ങനെ കാര്യങ്ങൾ അതിലുണ്ടാകും. അതാണ് ഈ ബ്ലേബ് എന്ന് പറയുന്നത്. ദെൻ എസ്സേ ഓർ ആർട്ടിക്കിൾ. എസ്സേക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫോമാറ്റ് ഇല്ല. നമ്മൾ ഹെഡിങ് എഴുതിയിട്ടുണ്ടായിരിക്കണം. ദെൻ എന്താണ് പാരഗ്രാഫ് തിരിക്കുക. എത്ര പാരഗ്രാഫ് തിരിക്കാൻ പറ്റുമോ അത്രയും പാരഗ്രാഫ് തിരിച്ച് വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള എസ്സേയുടെ എന്താണ് ഫോമാറ്റ് പറയുകയാണെങ്കിൽ. അതിൽ ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് ചോദിച്ചേക്കാം, വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് ചോദിച്ചേക്കാം. സോ വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് ഏത് ചോദ്യം വന്നാലും എഴുതാൻ പാകത്തിനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, നിങ്ങളത് നോക്കാം. ദെൻ ബ്ലോഗ്. ബ്ലോഗ് എഴുതാൻ പറഞ്ഞിട്ട് ചോദിക്കാം. ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ലെറ്റർ എന്നുള്ള രീതിയിലേക്ക്, ആ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്നാൽ ആ ഏകദേശം ഇത്രയുള്ളതിൻ്റെ ഫോമാറ്റ് എന്താണ്, എന്താണ് ആ ടോപ്പിക്ക്, ഏത് ഡേറ്റിലാണോ, ആരാണോ എഴുതുന്നത്, അത്ര എഴുതാം. ദെൻ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് ബ്ലോഗിൽ നമ്മൾ എഴുതാം അല്ലേ. സോ അതിനെ പറ്റിയിട്ട് ഒന്ന് പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതിയാൽ മതി. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഇമെയിൽ. ഇമെയിലേക്ക് വരുന്ന സമയത്ത് ടു എന്നിട്ട് CC BCC എന്നും കൂടി നിങ്ങൾ ഇട്ടേക്കുക. അതിലൊന്നും ഫില്ല് ചെയ്യാനില്ലെങ്കിലും 2 CC BCC എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഒരു ബോക്സിലേക്കാക്കാം.
ദെൻ ഇവിടെ സി സി ഉണ്ടാകും, അതും ബോക്സിലേക്കാക്കുക. ബി സി സി ആ മൂന്ന് കാര്യങ്ങളും അത്രയും ബോക്സിൽ എഴുതിയാൽ മതി. ദെൻ സബ്ജക്റ്റ് ഉണ്ടാകും സർ. ദെൻ ഇമെയിൽ എന്ന് പറയുന്നത് ഫ്രണ്ടിനാകാം ഓർ ഫോർമൽ അതോറിറ്റിക്ക് ആകാം. ഇമെയിൽ എന്ന് പറയുന്നത് മോഡേൺ വേർഷൻ ഓഫ് ലെറ്റർ ആണ് അല്ലേ. സോ അതിപ്പോൾ ഫോർമലിലാണെങ്കിൽ ഇൻഫോർമലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്ന അതേ ഫോർമാറ്റ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെ, ഈ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം മാറുന്നു ഉള്ളൂ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. പാരഗ്രാഫ്സ് തിരിക്കുക, ഫസ്റ്റ് എന്താണ് ആ ഒരു നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണോ അഡ്രസ്സ് ചെയ്യുന്നത്, ദെൻ നിങ്ങളുടെ സജഷൻസ് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ യു എസ് ഫെയ്ത്ത്ഫുള്ളി നെയിം ആൻഡ് അഡ്രസ്സ് വെച്ചിട്ട് തീർക്കുക. ഇതൊരു ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. സോ ഇത്രയാണ് മെയിനായിട്ടുള്ള നമ്മൾ നോക്കിയിരിക്കേണ്ട ഫോർമാറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും നല്ല രീതിയിൽ എഴുതാം. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.